നമസ്കാരം ഷോർട്ട് വെറ്റു പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ മുപ്പതാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ പതിനായിരം ജി കെ ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകത്തിലെ ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി രണ്ടായിരത്തി നവംബർ എട്ട് രണ്ടായിരത്തി നവംബർ എട്ടിനാണ് ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചത് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂർ ഉസ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനമാണ് ജയ്പൂർ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത് ഒന്നാമത്തെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത് ഒരു വ്യക്തിയുടെ ജീവത്യാ ത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ആന്ധ്രയാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഈ ജീവത്യാഗം ചെയ്ത വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയം സോഡിയമാണ് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത് ലോഹ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് സ്ഥാനം പിടിച്ച ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഖാങ് ചെങ് സോങ്ക നാഷണൽ പാർക്ക് ഖാങ് ചെങ് സോങ്ക നാഷണൽ പാർക്കാണ് ലോഹ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് സ്ഥാനം പിടിച്ച ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ് പ്രസ്ഥാനം അപ്പിക്കോ അപ്പിക്കോയാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം സിൽവർ ഫിഷ് എന്നത് എന്താണ് ചിറകില്ലാത്ത ഷഡ്പഥം ചിറകില്ലാത്ത ഒരു ഷഡ്പഥമാണ് സിൽവർ ഫിഷ് എന്നത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രക കലാപം സാന്താൾ കലാപം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം ആദ്യമായി ജി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ഫ്രാൻസാണ് ജി എസ് ടി നടപ്പിലാക്കിയ ആദ്യ രാജ്യം മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് തെങ്ങ് തെങ്ങിൻ്റെ ഒരു സങ്കര ഇനമാണ് മലയൻ ഡോർഫ് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്താണ് പറയുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നത് സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സേതനം സേതനം എന്നാണ് സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലം കർഷണം കർഷണമാണ് മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലം ദ മാസ്റ്റർ ആസൈ സാഹിം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പുസ്ത പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദ മാസ്റ്റർ ആസൈ സാഹിം എന്നത് ഈ പുസ്തകം എഴുതിയത് സിസ്റ്റർ നിവേദിതയാണ് ഏത് ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കുന്നത് ഷിമോഗ ഷിമോഗ ജില്ലയിൽ നിന്നാണ് ശരാവതി നദി ഉത്ഭവിക്കുന്നത് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് ആര് തൈക്കാടയ്യ തൈക്കാടയ്യാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത് ബോളാൻ ഹിമാലയത്തിലെ ബോളൻ ചുരമാണ് ഇന്ത്യയും കാന്തഹാരനെയും ബന്ധിപ്പിക്കുന്നത് എത്ര ചതുരശ്ര കിലോമീറ്ററിലായിട്ടാണ് ഹിമാലയം കിടക്കുന്നത് അഞ്ചു ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലായിട്ടാണ് ഹിമാലയം കിടക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോളറൻ്റ് പ്ലാൻ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിലാണ് ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോളറൻ്റ് പ്ലാൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര ത്രിപുരയാണ് ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥ സ്മോഗ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെ കോഴിക്കോട് കോഴിക്കോടാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹം ഏത് ജി സാറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കായുള്ള സമ്മാനമായി ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹമാണ് ജി സാറ്റ് ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജിയെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം അന്നജം അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ പക്ഷി വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് അന്നജം ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സാം പിട്രോഡ സാം പിട്രോഡയാണ് ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏത് മിസ് കേരള മിസ് കേരളയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ബോക്സൈറ്റ് ഐര് ഗാഠമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ലീച്ചിങ് ബോക്സൈറ്റ് ഐര് ഗാഠമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത് അഷ്ടമുടി ആശ്രാമം കായൽ എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആറ്റത്തിന് ഗ്രഹമാതൃക മാതൃക നിർദ്ദേശിച്ചത് ആര് റുദർഫോർഡ് റുദർഫോർഡാണ് ആറ്റത്തിന് ഗ്രഹമാതൃക നിർദ്ദേശിച്ചത് ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം ഏത് രൂപത്തിലാണ് പരിവർത്തനം ചെയ്യുന്നത് താപോർജം ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം താപോർജമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു ഡി ബ്ലോക്ക് ഡി ബ്ലോക്കിലാണ് സംക്രമണ ക്രമണമൂലങ്ങൾ ഉൾപ്പെടുന്നത് നിർദ്ദേശിക്കുന്ന പാനീയം ലായനി ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകൻ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഹംഫ്രി ഡേവി സർ ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കണ്ണൂരിലാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സിൽവർ സിൽവറാണ് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ടിൻ്റൽ ഇഫക്റ്റ് ടിൻറ്റൽ ഇഫക്റ്റ് എന്നാണ് കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് അറിയപ്പെടുന്നത് ഞാൻ അതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുഹും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻ്റലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധവാക്യമാണിത് ഗാലിയം ഗാലിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻ്റലീഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്യമാണ് ഞാൻ അതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുകും എന്നത് തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്ക് പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ മെനുജൈറ്റീസ് ആണ് തലച്ചോറിനെ പൊതിയുന്ന പാടകൾക്കുണ്ടാകുന്ന രോഗാണുബാധ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് സെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ നീൽസ് ബോറാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് സെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മെൻ്റിലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിയ മാസ് അറ്റോമിയ മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻ്റിലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിച്ചു ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിക്കൻ മില്ലിക്കനാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് ഒരു കുളത്തിലെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക വാതക കുമിളയുടെ വലിപ്പം ക്രമേണ ഇതുമായി ബന്ധപ്പെട്ട നിയമം നിയമം ബോയിൽ ഒരു കുളത്തിലെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബോയിൽ നിയമം കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ആൽഗകൾ ആൽഗകളാണ് കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിൽ സമുദ്രത്തിലാണ് ജീവൻ്റെ ഉത്ഭവം ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം റഗ്മർക്ക് റഗ്മാർക്കാണ് ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിലാണ് പെടുന്നത് പ്രൈമേറ്റുകൾ മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന ഗണത്തിലാണ് പെടുന്നത് ഐനി അക്ബറി അഞ്ച് പുസ്തകങ്ങൾ ചേർന്നതാണ് ഇതിലെ ആദ്യ പുസ്തകം ഏതാണ് മൻസിൽ അബാദി മൻസിൽ അബാദിയാണ് ഐനി അക്ബറി എന്ന അഞ്ച് പുസ്തകങ്ങളിലെ ആദ്യ പുസ്തകം മലബാർ കലാപകാലത്ത് പൂ നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് വടക്കേ വീട്ടിൽ മുഹമ്മദ് വടക്കേ വീട്ടിൽ മുഹമ്മദാണ് മലബാർ കലാപകാലത്ത് നടന്ന പൂക്കോട്ടൂർ യുദ്ധത്തിൻ്റെ നേതാവ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ മോർട്ടിമർ വീലർ മോർട്ടിമർ വീലറാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല വൈദ്യശാസ്ത്ര രംഗത്ത് കാൽലാൻ സ്ട്രെയ്നർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തസന്നിവേശം വൈദ്യശാസ്ത്ര രംഗത്ത് കാൽലാൻ സ്ട്രെയ്നർ രക്തസന്ന രക്തസന്നിവേശം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോൺസ് പ്രക്രിയ ഏത് ലോകത്ത് വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ നിക്കൽ വേർതിരിക്കാനാണ് മോൺസ് പ്രക്രിയ ഉപയോഗിക്കുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത് ചാൾസ് നിയമം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാ വാതക നിയമമാണ് ചാൾസ് നിയമം ദ സ്ലെയർ സ്ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഘാതക പദം ദ സ്ലെയർ സ്ലെൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് കാതകവധം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ് ഏത് ആണവ നിലയം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ആണവ നിലയം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്യർ കലാപത്തിൻ്റെ നേതാവാര് രാമനമ്പി രാമനമ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ഛിയർ കലാപത്തിൻ്റെ നേതാവ് കേരളം രൂപീകൃതമായപ്പോൾ കാനർ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് ഹോസ്ദുർഗ് കേരളം രൂപീകൃതമായപ്പോൾ കാനർ ജില്ലയുടെ ഭാഗമായിരുന്ന ഹോസ്ദുർഗ് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സൗഹൃദ ജാഥ നയിച്ചതാര് കെ കെ കൗസല്യ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ച വ്യക്തിയാണ് കെ കെ കൗസല്യ അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആര് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ആണ് അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്നത് ഏതു വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് വാഗ്ബടാനന്ദിൻ്റെ ഉദ്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തി ആർജിച്ചത് കേരളത്തിൻ്റെ ഏതു ഭാഗത്താണ് ഉത്തരകേരളം വാഗ്ബടാനന്ദിൻ്റെ ഉദ്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തിയാർജ്ജിച്ചത് കേരളത്തിൻ്റെ ഉത്തര കേരള ഭാഗത്താണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ അൽ ഇസ്ലാം അൽ ഇസ്ലാമാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ശിവരാജ യോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യ തൈക്കാടയ്യയാണ് ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി പാൻജിയയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് പന്തലാസ പന്തലാസ എന്നാണ് പാൻജിയയെ വലയം ചെയ്തിരിക്കുന്ന പ്രാചീന സമുദ്രം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ് പാരീസിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ രണ്ടാം ഇൻ്റർനാഷണൽ നടന്നത് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യ റഷ്യയാണ് അഖില സ്ലാബ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഏത് സമ്മേളനത്തിലെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് യാൾട്ട സമ്മേളനം യാൾട്ട സമ്മേളനത്തിലെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണം സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ രചിച്ചതാര് പി മുഹമ്മദ് എൻ പി മുഹമ്മദാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ എന്ന കൃതി രചിച്ചത് പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവി രചിച്ച നോവലാണ് ഉലക്ക ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ആരുടെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ കെ മാധവൻ കെ മാധവൻ്റെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ ിലെ നീഗ്രോകളെ നമ്മൾ എന്ത് വിളിക്കുന്നു കാപ്പിരി സുഡാനിലെ നീഗ്രോകളെ നമ്മൾ കാപ്പിരികൾ എന്നാണ് വിളിക്കുന്നത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ഏത് ജനകീയ വിമോചന സേന ജനകീയ വിമോചന സേനയാണ് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ബക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിലാണ് ബെക്സ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് മൂലകങ്ങൾ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരം സോജില ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ് ബെർലിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച നിരീക്ഷണ വാനനിരീക്ഷണ കേന്ദ്രമേത് ആസ്ട്രോസാറ്റ് ആസ്ട്രോസാറ്റാണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആർ മിശ്ര ആർ മിശ്രയാണ് ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കർപ്പൻ അരയ അരയ സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കർപ്പൻ കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത് ആര് സി കൃഷ്ണൻ സി കൃഷ്ണനാണ് കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത് കോഴിക്കോട് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത് ആര് മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യറാണ് കോഴിക്കോട് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷമാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലിൻ്റെ കാലാവധി ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് രചിച്ചത് ആര് അരിന്ധതി റോയ് അരിന്ധതി റോയ് രചിച്ച കൃതിയാണ് ദി മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് വോട്ടോൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 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 നൂറ്റി പതിനാറിലാണ് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻ്റർ സ്ഥാപിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻ്റർ സ്ഥാപിച്ചത് ഫിനാൻസ് ഫിനാൻസ് കമ്മീഷൻ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്കാണ് ഭരണഘടനയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ അംബേകം ഏതു ദിനമായാണ് ആചരിക്കുന്നത് മഹാപരിനിർ ദിവസായിട്ടാണ് ഭരണഘടനയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ആചരിക്കുന്നത് സ്വയം പരാഗണം സാധ്യമല്ലാത്ത സുഗന്ധവ്യഞ്ജനം വാനില വാനിലയാണ് സ്വയം പരാഗണം സാധ്യമല്ലാത്ത സുഗന്ധവ്യഞ്ജനം ബോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം സിനിമ ബോളിവുഡ് സിനിമയ്ക്കാണ് പ്രസിദ്ധം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറ് വരെയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്